തങ്ങണിച്ച മഹാനാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾ. അവിടത്തെ ആണ്ടിന്റെ മാസമായതുകൊണ്ട് ബറക്കത്തിന് വേണ്ടി ചെറിയൊരു സംഭവം ഞാൻ പറയാം. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വഫാത്തായി കഴിഞ്ഞപ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഖാല അബൂൽ യസ്ര അബ്ദുറഹീം എന്ന മഹാനവറുകൾ പറയുകയാണ്, അതാ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, എന്ന് പറയുന്ന ഒരു മഹാൻ. അയാളതാ ഷെയ്ഖ് ജീലാനി തങ്ങളെ ആദ്യം വല്ലാതെ വിമർശിച്ചയാളായിരുന്നു. അങ്ങനെ അയാള് വലിയ നീതിമാനൊക്കെ തന്നെയാണ്, വലിയ പണക്കാരനുമാണ്. പക്ഷേ പഴയകാലത്ത് ജീലാനി തങ്ങളെ കറാമത്തിന് നിഷേധിച്ചവരാണ്, ജീലാനി തങ്ങൾക്കെതിരായി നടന്നവരാണ്. അങ്ങനെ ഷെയ്ഖ് ജീലാനി തങ്ങളെ വഫാത്തങ്ങ് കഴിഞ്ഞപ്പോ ഇയാളതാ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ശിഷ്യനായി അവസാന കാലത്ത് മാറി. അതേക്കുറിച്ചിട്ട് ജനങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ അബ്ദുസ്സമദ് ബിനു ഹുമാം, എന്തേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റം വരാനുള്ള കാരണം? അപ്പ അബ്ദുസ്സമദ് ബിനു ഹുമാം എന്നവര് പറയാണ്, ഞാനിങ്ങനെ എന്റെ ജീവിതത്തിൽ ഷെയ്ഖ് ജീലാനി തങ്ങളെ ആദ്യം വല്ലാതെ എതിർത്തയാളാണ്. പിന്നീട് ഷെയ്ഖ് ജീലാനി തങ്ങളെ മനസ്സിലാക്കിയപ്പോ അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ചതാണ്. എന്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയ അത്ഭുത അനുഭവം ഉണ്ടാവുകയാണ്. എന്താണെന്നല്ലേ, ഞാനൊരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതാ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മദ്രസയുടെ അടുത്തിലെത്തുകയാണ്, അവിടുത്തെ സ്ഥാപനത്തിന്റെ അടുത്തെത്തുകയാണ്. അങ്ങനെ സമയം നിസ്കാരത്തിനുള്ള സമയമായി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ മദ്രസയിലൊന്ന് കയറി നിസ്കരിച്ചിട്ട് പോകാമല്ലോ, ഷെയ്ഖ് ജീലാനി തങ്ങളെ മദ്രസയാണ്. അവിടെ കയറിയിട്ട് മഹാനവറുകൾ നിസ്കരിക്കാൻ വേണ്ടി പെട്ടെന്ന് നിസ്കരിച്ചു പോകാമല്ലോ. പെട്ടെന്ന് നിസ്കരിച്ചു പോകാനുള്ള കാരണം അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകാനുണ്ട്. അപ്പൊ അയാള് വിചാരിച്ചു, എനിക്ക് ഇവിടുത്തെ പെട്ടെന്ന് ജമാഅത്തിൽ നിന്നാ നേരം വൈകി പോകുമല്ലോ, അപ്പൊ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകാമല്ലോ. അയാള് വേഗം നിസ്കരിക്കാൻ വേണ്ടി ആ മദ്രസയിലേക്ക് അങ്ങ് കയറുകയാണ്. മദ്രസയിൽ കയറിയിട്ട് ആ നിസ്കാരം അങ്ങ് കഴിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങളാണ് ആ മദ്രസയിലെ ഇമാം. ജനങ്ങൾക്ക് ജമാഅത്തിനുള്ള ജുമാക്കുള്ള ഇമാം ഷെയ്ഖ് ജീലാനി തങ്ങളാണ്. അത് ഇയാൾക്കറിയുമായിരുന്നില്ല. ഇയാള് നിസ്കാരം അങ്ങ് കഴിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ ജമാഅത്തിന്റെ സമയമായി പോയി. ഇയാള് മിമ്പറിന്റെ ചാരയാണ് നിന്ന് നിസ്കരിക്കുന്നത്. നിസ്കാരം അങ്ങ് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഇന്നാലില്ലാ പള്ളി നിറഞ്ഞ് നിബിഡമായിരിക്കുകയാണ്, തിരിച്ചു പോകാൻ വഴിയില്ല. അങ്ങനെ പോകാൻ വഴിയില്ലാതെ പ്രയാസപ്പെട്ടു. മഹാനായ അബ്ദുസ്സമദ് ബിൻ ഹുമാം തങ്ങൾ പറയാണ്, ഞാൻ അങ്ങ് വല്ലാതെ ഭയന്നു പോയി. എനിക്കാണെങ്കിൽ ബാത്റൂമിൽ പോകണം, ഇത് പിടിച്ചു വെക്കാനാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയൂല. മഹാനവറുകൾ പറയാണ്, ഞാനൊന്ന് പേടിച്ചു പോയി. ജനങ്ങളുടെ ഞാൻ വഷളാകുമോ? ഇത് പിടിച്ചു വെച്ചിട്ട് ഞാൻ അങ്ങ് മരിച്ചു പോകുമോ? ഞാൻ വല്ലാതെ അങ്ങ് ഭയപ്പെട്ടു പോയി. എനിക്ക് ദേഷ്യവും വരുന്നുണ്ട്, പുറത്തേക്ക് പോകാൻ ഗ്യാപ്പും കിട്ടുന്നില്ല. അങ്ങനെ യഥാ ഷെയ്ഖ് ജീലാനി തങ്ങൾ വരുന്നു, മിമ്പറിലേക്ക് കയറുകയാണ്. ജനങ്ങൾ മുഴുവനും മദ്രസ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോ മിമ്പറിന്റെ നേരെ ചാരത്തിരുന്നിട്ട് അബ്ദുസ്സമദ് ബിൻ ഹുമാം തങ്ങൾ ഇങ്ങനെ ഷെയ്ഖ് ജീലാനി തങ്ങളെ നോക്കുകയാണ്. എന്തു പറയാനാണ്, രക്ഷപ്പെടാൻ ഒരു പഴുതും കാണുന്നില്ല. അപ്പോഴാണ് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ മിമ്പറിന്റെ മുകളിൽ കയറിയ ഷെയ്ഖവറുകൾ പെട്ടെന്ന് പൊടുന്നനെ താഴോട്ടിറങ്ങുകയാണ്. ഇയാളിങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് ഇത് മിമ്പറിന്റെ ദറജകൾ ഇങ്ങനെ പടികൾ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ഈ അബ്ദുസ്സമദ് ബിൻ ഹുമാം എന്ന മഹാനവറുകളുടെ അടുക്കലേക്ക് വരികയാണ്.
എന്നിട്ട് അവിടുത്തെ കൈ ഇങ്ങനെ അയാളുടെ തലയിലേക്ക് വെക്കുകയാണ്. ഇതങ്ങ് വെച്ചപ്പോ ഫറഹൈതു നഫ്സീ ഫീ റൗളത്തിൽ ഖലറായി ബിഫലാത്തിൻ മിനൽ അർള്. ഞാനതാ ഒരു വിജനമായ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയാണ്. പള്ളിയുടെ മിമ്പറിന്റെ ചാര നിന്നിരുന്ന ഞാൻ പിന്നെ ഏതോ ഒരു ലോകത്തെത്തിപ്പോയിരിക്കുകയാണ്. ആ ലോകം എങ്ങനെയാണ്? നല്ല പൂന്തോപ്പുള്ള സ്ഥലമാണ്. അതിന്റെ താഴ്ഭാഗത്തിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഞാനതാ എന്റെ വിസർജനമൊക്കെ കഴിഞ്ഞിട്ട് കഴുകി ഇങ്ങനെ വൃത്തിയായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ വസല്ലൈതു റകഅതൈൻ. ഞാൻ രണ്ട് റകഅത്ത് അവിടെ നിന്ന് നിസ്കരിച്ചു. അങ്ങനെ ഞാൻ നിസ്കാരം കഴിഞ്ഞപ്പോ ثم رفع الشيخ كمه عن راسي فاذا انا تحت المنبر على حالي. ഞാനതാ എന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരവും കഴിഞ്ഞു നോക്കിയപ്പോ ശൈഖ് അവറുകൾ അതുവരെ എന്റെ ശരീരത്തിൽ വെച്ച കയ്യങ്ങ് പൊക്കുകയാണ്. ആ കയ്യങ്ങ് പൊക്കിയപ്പോ ഞാനതാ അന തഹത്തൽ മിമ്പർ ആലാ ഹാലീൻ, പഴയതുപോലെ ഞാൻ മിമ്പറിന്റെ ചാരയെ നിൽക്കുകയാണ്. ഞാനൊന്ന് ഭയന്നു പോയി. പഠിച്ചവനെ പള്ളിയൊക്കെ അകൽ വൃത്തികേടായോ? പരിസരത്ത് നോക്കുമ്പോ ഒരു വൃത്തികേടും കാണാനില്ല. എന്നാൽ എന്റെ കാര്യങ്ങളൊക്കെ റാഹത്തായിട്ടുണ്ടല്ലോ, ഇതെന്ത് സംഭവിച്ചു പോയി? അങ്ങനെ ശൈഖ് ജീനാനി തങ്ങൾ അങ്ങനെ വീണ്ടും മിമ്പറിലേക്ക് കയറുകയാണ്. ഇയാള് വിളിച്ചു പറഞ്ഞിട്ടില്ല എനിക്ക് പ്രയാസമുണ്ട് ബാത്റൂമിൽ പോകണമെന്ന്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബാഗമെന്നോ. ശൈഖ് ജീലാനി തങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരെ കൽബിനകത്തേക്ക് കുപ്പിയുടെ അകത്തുള്ള വസ്തുവിനെ പോലെ സുതാര്യമായി കാണാൻ കഴിവുള്ളയാളാണല്ലോ. അതുകൊണ്ട് ശൈഖ് ജീലാനി തങ്ങൾ അദ്ദേഹത്തിന്റെ ആവശ്യം നിറവേറ്റി കൊടുത്തപ്പോൾ തീർന്നിട്ടില്ല പരിപാടി. നിസ്കാരം ക്ലാസ്സുമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ടവലും ടവലിൽ പൊതിഞ്ഞ ഒരു ചാവിയും കാണാനില്ല. മഹാനായ അബ്ദുസ്സമദ് ഇബ്നു ഉമാം എന്നവർ ചാവി തെരഞ്ഞുകൊണ്ട് പള്ളിയിൽ നോക്കിയപ്പോ ചാവിയുമില്ല ടവലുമില്ല. എവിടെ പോയി? നേരെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ പെട്ടിയുടെ താക്കോല് കാണാനില്ല. പകരം ഒരു താക്കോൽ ഉണ്ടാക്കിച്ചിട്ട പെട്ടിയൊക്കെ തുറന്ന് അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഇറാഖുൽ അജമ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് പോകേണ്ട ആവശ്യം വരികയാണ്. അങ്ങനെ അബ്ദുസ്സമദ് ഇബ്നു ഹുമാം എന്നവര് ആ സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര പോകുന്ന വഴിയോരത്ത് എത്തിയത് എവിടെയാണ്? വിസർജനത്തിന് വീണ്ടും മുട്ടിയപ്പോ അദ്ദേഹം എത്തിപ്പെട്ടത് ഒഴിഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ എത്തിയത് അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോ നല്ല ഒരു തോട്ടമുണ്ട്, അവിടെ നല്ല വെള്ളമുണ്ട്, സൗകര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ശൈഖ് ജീലാനി തങ്ങൾ എന്റെ കയ്യിൽ തല വെച്ചിട്ട് വിസർജിക്കാൻ കാണിച്ചു തന്ന സ്ഥലം തന്നെ. അവിടെയും ആവശ്യങ്ങളൊക്കെ നിറവേറ്റി നോക്കിയപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് റക്അത്ത് നിസ്കരിച്ച സ്ഥലം തന്നെ. ആ സ്ഥലത്തൊന്ന് നിസ്കരിക്കാൻ ഒതുവെടുത്തിട്ട് കയറുകയാണ്. ആ സ്ഥലത്തേക്ക് അങ്ങ് കയറിയപ്പോ ഞാൻ നിസ്കരിച്ച സ്ഥലത്ത് നോക്കിയപ്പോ കഴിഞ്ഞ ദിവസം ശൈഖ് ജീലാനി തങ്ങൾ എന്നെ പറഞ്ഞയച്ചപ്പോ എന്റെ ടൗവലും എന്റെ താക്കോലും കാണാതായി പോയില്ലേ? അതതാ ഞാൻ നിസ്കരിച്ച സ്ഥലത്ത് മറന്നു വെച്ചിരിക്കുകയാണ്. ശൈഖ് ജീലാനി തങ്ങൾ എന്നെ സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ അവസ്ഥയിലൂടെ എന്നെ കൊണ്ടുപോയതിൽ അവിടെയാണ് ഞാൻ എന്റെ ടൗവല് വെച്ചത്, അവിടെയാണ് ഞാൻ എന്റെ താക്കോല് മറന്നു വെച്ചത്. നേരിട്ടങ്ങ് കാണുകയാണ്. ഇതാണ് ശൈഖ് ജീലാനി തങ്ങൾ വലിയ കറാമത്തിന്റെ ഉടമയാണ്. അബ്ദുസ്സമദ് ബിൻ ഹുമാമ തങ്ങൾ പറയാണ് ഈ ഒരു കാരണം ഞാനങ്ങ് നേരിട്ടനുഭവിച്ചപ്പോ
ഈ അനുഭവമാണ് എന്നെ ശേഖ് ജീലാനി തങ്ങളെ സ്വന്തക്കാരനാക്കിയത്. ഇതെന്റെ വക ഞാൻ വെറുതെ എന്ന് കഥ പറഞ്ഞതല്ല. എന്റെ വന്ദ്യരായ ശേഖുന കോടമ്പഴ ഉസ്താദിന്റെ ഗ്രന്ഥമാണ് എന്റെ കയ്യിലുള്ളത്. ശേഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ കുറിച്ച് ഉസ്താദ് അവർക്ക് എഴുതിയതാണ്. അവിടത്തെ ഹളറത്തിൽ കൊണ്ടുപോയി പ്രകാശനം ചെയ്ത കിതാബാണ്. ഈ കിതാബിലേക്ക് ഉസ്താദിന് എവിടുന്ന് കിട്ടി? ഖലാഇദുൽ ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നെടുത്ത് ഉദ്ധരിച്ചതാണ്. മഹാന്മാരെ വിധിയത് വിശ്വസിക്കാവുന്നതാണ്. ശൈഖ് ജീലാനി തങ്ങളെ പറ്റി പറഞ്ഞതാണ്. എത്ര വലിയ കറാമത്തിന്റെ ഉടമയാണ്.